ഹായ് മക്കളെ നമസ്കാരം എന്തല്ലാണ് വിശേഷങ്ങൾ നമ്മുടെ പാഠഭാഗങ്ങളെ നമ്മുടെ പാഠഭാഗങ്ങളെ അത് പൂർണ്ണമായിട്ടും ഇങ്ങനെ വായിച്ച് വിശദീകരിച്ചെടുക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണപ്രദം ചെയ്യുക അതിൻ്റെ ഏറ്റവും സമ്മറി നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോഴാണ് ആ കഥ കൃത്യമായിട്ട് ആറ്റിക്കുറുക്കി നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നിങ്ങൾ അതിനെ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും ആ രൂപത്തിലുള്ള ഒരു സെക്ഷനാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അടിസ്ഥാന പാഠാവലി മലയാള സെക്കൻഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൂ ഈ പാഠഭാഗത്തിനകത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഓക്കെ ഞാൻ ജയ്സൽ യെജുപോട്ടിനോടൊപ്പം നിങ്ങൾ ഓർമ്മയിൽ കൃത്യമായിട്ട് വെച്ചേക്കുക ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ പ്ലാവിലക്കഞ്ഞി എന്നുള്ള പാഠഭാഗമാണ് അടിസ്ഥാന പാഠാവലിയിലെ പ്ലാവിലക്കഞ്ഞി പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിൻ്റെ സമ്മറി തരും ആ സമ്മറി കേൾക്കുന്ന സമയത്ത് തന്നെ പാഠഭാഗം നമുക്ക് സെറ്റാകും അത് സെറ്റായത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവസാനം നമുക്കൊന്ന് കമ്പിയും കോലൊക്കെ ഇട്ട് കുത്തി അളക്കി ഉറപ്പിക്കണ്ടേ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നുള്ള ചോദ്യം കൂടി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തരുത് ഇത് കൃത്യമായിട്ടും പൂർണ്ണമായിട്ടും കാണുക ആ പാഠഭാഗം പിന്നെ സെറ്റായിരിക്കും ഏത് ചോദ്യം എങ്ങനെ വന്നാലും നിങ്ങൾ നിങ്ങളെന്തെങ്കിലും പൊളിച്ചെഴുതിയിരിക്കും അതാണ് ഈ ഒരു ക്ലാസ് സെക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് സാറിന് വേണം അതെങ്ങനെയായിട്ട് ലൈക്കായിട്ടും സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ എനിക്ക് തരേണ്ട സപ്പോർട്ട് എന്ന് ചെയ്യേണ്ടത് കാണിക്കേണ്ടത് ഓക്കെ ഓക്കെ സെറ്റല്ലേ സെറ്റാണ് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ടെൻഷനുകളൊക്കെ ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ട് എഴുതാനുള്ള കൂടി പോവുക ആശയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും ആ ആശയത്തെയാണ് ഞാൻ നിങ്ങളുടെ കൈകളിലേക്ക് എന്ത് ചെയ്യുന്നത് തരുന്നത് ആ ആശയത്തെ തരുമ്പോൾ രണ്ട് കൈ നീട്ടി എന്ത് ചെയ്തോളാം വേഗം അങ്ങ് സ്വീകരിച്ച് വെച്ചോളുക ഓക്കെ പാഠ സംഗ്രഹം നമ്മൾ പാഠഭാഗം പറയുന്നില്ല ആ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പാഠ സംഗ്രഹത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് അപ്പം കൂടെ നിന്നോളുക സംഗ്രഹം തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ പതിനേഴാം അധ്യായമാണ് പ്ലാവിലക്കഞ്ഞി തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ പതിനേഴാമത്തെ അധ്യായമാണ് രണ്ടിടങ്ങഴി രണ്ടിടങ്ങഴി കൂലി കിട്ടേണ്ട തൊഴിലാളി ഒരു പ്ലാവിലക്കഞ്ഞിക്ക് പോലും വകയില്ലാതെ പട്ടിണി കിടക്കേണ്ട അവസ്ഥയാണ് പാഠഭാഗം അടയാളപ്പെടുത്തുന്നത് അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കുക രണ്ടിടങ്ങഴി നെല്ല് കൂലി കിട്ടേണ്ട തൊഴിലാളി ഒരു പ്ലാവിലക്കഞ്ഞിക്ക് പോലും വകയില്ലാതെ പട്ടിണി കിടക്കേണ്ട അവസ്ഥയാണ് പാഠഭാഗം അടയാളപ്പെടുത്തുന്നത് കോരൻ്റെയും ചിരുതയുടെയും വിവാഹ ദിവസം ഉണ്ടായ ചില വാക്കു തർക്കത്തെ തുടർന്ന് കോരനെ സ്വന്തം വീട് ഉപേക്ഷിക്കേണ്ടി വന്നു കോരന്റെയും ചിരുതയുടെയും വിവാഹ ദിവസം ഉണ്ടായ ചില വാക്കു തർക്കത്തെ തുടർന്ന് കോരനെ സ്വന്തം വീട് ഉപേക്ഷിക്കേണ്ടി വന്നു കോരൻ കഠിനധ്വാനം ചെയ്തിട്ടും പട്ടിണി കൂടാതെ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനാവുന്നില്ല ജോലിക്ക് കൂലിയായി മുക്കാൽ രൂപ നൽകിയപ്പോൾ കൂലിയായി നെല്ല് മതി എന്ന് അവൻ വാദിച്ചു വാദിച്ചത് ഓർമ്മ ഉണ്ടായിരുന്നല്ലോ പാഠഭാഗത്ത് ഓക്കെ ഭാര്യയോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ നല്ലൊരു പങ്കും അവൾക്ക് കൊടുക്കാൻ അവൻ തയ്യാറാവുന്നു ഭാര്യയോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ നല്ലൊരു പങ്കും അവൾക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി തനിക്ക് വയറിലൊരു കമ്പിതമെടിയെന്ന് പറഞ്ഞ് കിടന്നിരുന്നൊരു ഭാഗം നിങ്ങൾ ഓർക്കല്ലോ അവൻ യ്യാറാവുന്നു വാർദ്ധക്യത്തിൽ അപ്പനെ തനിച്ചാക്കി ഇറങ്ങിപ്പോന്ന കോരൻ തന്റെ കുടിലിൽ അപ്പനെ കണ്ടപ്പോൾ പശ്ചാത്താപ വിവശനാകുന്നു വാർദ്ധക്യത്തിൽ അപ്പനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഏക മകനായ തന്റെ ചുമലിലായിരുന്നു എന്നാൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ പോന്നത് കൊണ്ടാണ് അക്ഷന്ധവ്യമായ അപരാധമാണ് താൻ ചെയ്തതെന്ന് ആർക്ക് തോന്നിയത് കോരന് തോന്നിയത് ആ വാക്ക് പ്രയോഗിച്ചിരിക്കുന്ന എന്താണ് അക്ഷന്തവ്യമായ അപരാധം അക്ഷന്തവവ്യമായ അപരാധം എന്നാണ് എന്ത് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അക്ഷന്തവ്യമായ അപരാധം ദിവസങ്ങളോളം കഞ്ഞു കുടിക്കാതെ ക്ഷീണിച്ച് ദേഹം മുഴുവൻ നീര് വന്ന പിതാവിനെ കണ്ടപ്പോൾ വയറ് നിറച്ച് ഒരു നേരമെങ്കിലും കഞ്ഞി കൊടുക്കണമെന്ന് കോരൻ തീരുമാനിച്ചു അതിനായി നെല്ല് കൂലി കിട്ടിയേ മതിയാവൂ എന്ന് കോരൻ വാദിച്ചു ഒരു ദിവസം തൻ്റെ ഉത്തരവാദിത്വത്തിലെ ഒരു കടമയുടെ കടം വീട്ടുകയുണ്ടായി ആര് കോരൻ ആ അദ്ദേഹത്തിന് അന്ധതു കഞ്ഞി വെച്ചു കൊടുത്തു ആ കഞ്ഞിയിൽ നിന്ന് പത്ത് പ്ലാവിലക്കഞ്ഞു മാത്രമേ ആര് കോഴി കുടിച്ചുള്ളൂ അച്ഛൻ കോരി കുടിച്ചുള്ളൂ അപ്പോഴേക്കും അദ്ദേഹത്തിന് വയറ് നിറഞ്ഞു ആ കടം വീട്ടുന്ന പത്ത് പ്ലാവിലക്കഞ്ഞിയുടെ കടം വീട്ടുന്ന കഥ പറയുന്നത് കൊണ്ട് നമ്മുടെ പാഠഭാഗത്തിന് എന്ത് പേര് യോജിക്കുന്നുണ്ട് പ്ലാവിലക്കഞ്ഞി എന്ന പേര് വളരെയധികം യോജിക്കുന്നു ഒരു നേരമെങ്കിലും കഞ്ഞി കൊടുക്കണമെന്ന് കോരൻ തീരുമാനിച്ചു അതിനായി നെല്ല് കൂലി കിട്ടിയേ മതിയാകൂ എന്ന് കോരൻ വാദിച്ചു ഊഷ്മളമായ സ്നേഹബന്ധങ്ങളാണ് ജീവിതത്തിന് കരുത്തും കാന്തിയും പകരുന്നതെന്ന് ചിരുതയുടെയും കോരന്റെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്തരത്തിലുള്ള ഊഷ്മളമായ സ്നേഹബന്ധങ്ങളാണ് ാണ് ജീവിതത്തിന് കരുത്തും കാന്തിയും പകരുന്നതെന്ന് ചിരുതയുടെയും കോരന്റെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സെറ്റാണല്ലോ സെറ്റാണല്ലോ ഇനി ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയത്തിലേക്ക് കടഞ്ഞു ചെല്ലുന്ന ചില ചോദ്യങ്ങൾ അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് നോക്കിക്കേ ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും സ്നേഹത്തിന് ഒട്ടും ദാരിദ്ര്യം ഇല്ലാത്തവരാണ് പ്ലാവിലക്കഞ്ഞി എന്ന നോവൽ ഭാഗത്തെ കഥാപാത്രങ്ങൾ ഉചിതമായ രണ്ട് സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും സ്നേഹത്തിന് ഒട്ടും ദാരിദ്ര്യമില്ലാത്തവരാണ് പ്ലാവിലക്കഞ്ഞി എന്ന നോവൽ ഭാഗത്തെ കഥാപാത്രങ്ങൾ ഉചിതമായ രണ്ട് സന്ദർഭങ്ങൾ ഒന്ന് കോരനും ചിരിതയും പരസ്പരം ഊട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഭക്ഷണം വേണ്ട കൂടുതൽ ആര് കഴിച്ചോട്ടെ ചിരിത കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് വയറിന് അസുഖമാണെന്ന് പറഞ്ഞ് കിടക്കുന്ന കോരനും എന്നാൽ കോരൻ കഴിക്കാതെ ഒട്ടും ഞാൻ കഴിക്കത്തില്ല എന്ന് വാശി പിടിച്ച് നിൽക്കുന്ന ചിരിതയും ഒരു ഉദാഹരണമാണ് അപ്പന് ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കോരിക്കോരി വിളമ്പി കൊടുക്കുന്ന ചിരിതയെയും അത് അംഗീകരിക്കുന്ന അപ്പനെയും നമ്മൾ കണ്ടു രണ്ട് ഉദാഹരണങ്ങൾ നോക്കിക്കേ വയറ്റിൽ നല്ല സുഖമില്ല എന്ന് പറഞ്ഞ് കഞ്ഞി കുടിക്കാതിരിക്കുന്ന കോരൻ എങ്കിൽ തനിക്കും വേണ്ടെന്ന് പറയുന്ന ചിരിത ഒരു ഉദാഹരണമാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം പാരഗ്രാഫിലേക്ക് ഈ ഇപ്പം സാറ് പറഞ്ഞ് നിർത്തിയ പോലെ എന്ത് ചെയ്യണം മാറ്റിയേക്കണം കോരന്റെ അച്ഛന് കഞ്ഞി കോരി കൊടുക്കുന്ന ചിരിത തനിക്ക് മുഴുവൻ തന്നു അവൾ ഒട്ടും കുടിച്ചില്ല എന്ന് പറയുന്ന വൃദ്ധൻ ഈ രണ്ട് പോയിന്റിനെയും രണ്ട് പാരഗ്രാഫ് ആക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്ത് ചെയ്തു സെറ്റായിട്ടുണ്ട് റെഡിയാണല്ലോ ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലാവിലക്കഞ്ഞി എന്ന തലക്കെട്ടിന്റെ ഔചിത്യം പരിശോധിക്കുക പ്ലാവിലക്കഞ്ഞി എന്ന തലക്കെട്ടിന്റെ ഔചിത്യം പരിശോധിക്കുക ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ പാഠം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് പട്ടിണിയുടെ പരിവട്ട കഥയാണ് ദയമാസകലം നീരുവെച്ച പിതാവ് കോരനെ കാണാൻ വരുന്നു എത്രയോ കാലം ഒരുപാട് ഉദരങ്ങൾ നിറച്ചവനായിരുന്നു ആ പിതാവ് എന്നാണ് അവസ്ഥ പത്ത് ദിവസമായി കഞ്ഞു കുടിച്ചിട്ട് ആ വാർദ്ധക്യകാലത്ത് തൻ്റെ പിതാവിനോട് ചെയ്ത പോരുന്ന തെറ്റ് വലിയ തെറ്റായി കോരനു തോന്നുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പിതാവിനോടുള്ള ഒരു ദിവസത്തെ കടം ആര് വീട്ടുന്നു കോരൻ വീട്ടുന്നു ആ പത്ത് പ്ലാവിലക്കഞ്ഞി എന്ത് ചെയ്യുന്നു കോരി കുടിക്കുന്നു ആ പത്ത് പ്ലാവിലക്കഞ്ഞിയുടെ കടം വീട്ടുന്ന കഥ പറയുന്നത് കൊണ്ട് നമ്മുടെ പാഠഭാഗത്തിന് പ്ലാവിലക്കഞ്ഞി എന്ന പേര് വളരെയധികം ഉചിതമാണ് ഈ പോയിന്റുകളെ ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞ രൂപത്തിലുള്ള ഒരു പാരഗ്രാഫിലേക്ക് എന്ത് ചെയ്യുക നമ്മുടെ ഉത്തരത്തെ കൊണ്ടുവരുക പാഠഭാഗം സെറ്റ് ആയിരിക്കും റെഡിയാണോ ഓക്കെ റെഡി ദക്സ്റ്റ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക കോരൻ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് നിരൂപണം ചെയ്യാൻ ചോദിക്കുന്നതെങ്കിലും ചിരുത എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് നിരൂപണം ചെയ്യാൻ ചോദിക്കുന്നതെങ്കിലും കോരൻ്റെ അപ്പനെക്കുറിച്ചുള്ള കഥാപാത്ര നിരൂപണമാണ് ചോദിക്കുന്നതെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം മൂന്ന് ഉത്തരം എഴുതണം ഉത്തരത്തിനകത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് തകഴീ ശിവശങ്കരപ്പിള്ളയുടെ തകഴീ ശിവശങ്കരപ്പിള്ളയുടെ എന്ന് പറഞ്ഞിട്ട് അല്ലേ പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കോരൻ കോരനെക്കുറിച്ചാണെങ്കിൽ തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ പ്ലാവിലക്കഞ്ഞി എന്ന കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ചിരുത തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിരങ്ങഴി എന്ന നോവലിലെ പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിലെ ശക്തമായൊരു കഥാപാത്രമാണ് അപ്പൻ എല്ലാത്തിൻ്റെയും ഉത്തരം നമ്മൾ തുടങ്ങുന്നത് ഇതേ രൂപത്തിലായിരിക്കണം മറന്നുപോകലല്ലോ സെറ്റ് അല്ലേ ഓക്കെ സെറ്റ് അപ്പോൾ കോരൻ കോരൻ എന്താണ് ഒരു കർഷകനാണ് കർഷകനാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല അനീതികൾക്കെതിരെ ശബ്ദിക്കാനുള്ള പ്രേരണ കോരൻ കാണിക്കുന്നുണ്ട് തനിക്ക് കിട്ടേണ്ട കൂലി കൃത്യമായിട്ട് ചോദിച്ചു വാങ്ങണമെന്നും കരിഞ്ചന്തയിൽ നടക്കുന്ന അരി വ്യാപാരത്തെ തടയണമെന്നും അതിനെതിരെ ശബ്ദമുയർത്തണമെന്നും കോരൻ ചിന്തിക്കുന്നുണ്ട് പക്ഷേ സംഘടിതരല്ലാത്ത തൊഴിലാളികളായതിനാലാണ് കോരൻ എന്ത് ചെയ്യാൻ പറ്റാത്തത് അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റാത്തത് അതോടൊപ്പം തന്നെ അപ്പനോടുള്ള സ്നേഹം ചെയ്തുപോയ തെറ്റിനെ കുറിച്ചോർത്ത് വളരെയധികം സങ്കടം ആർക്കുണ്ട് കോരനുണ്ട് അതോടൊപ്പം ഭാര്യയോടുള്ള സ്നേഹം ഭാര്യയ്ക്ക് കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തതിലുള്ള സങ്കടമുണ്ട് ഉള്ള ഭക്ഷണം ഭാര്യ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് പട്ടിണി കിടക്കാനും ആര് തയ്യാറാണ് കോരൻ തയ്യാറാണ് അപ്പനോടുള്ള കടമ പത്ത് പ്ലാവിലക്കഞ്ഞിയുടെ ആ കടമയുടെ കടം നിറവേറ്റുന്നതും നമ്മൾ കണ്ടു ഇതെല്ലാം കൂടി ചേർന്നൊരു കഥാപാത്രമാണ് ആര് കോരൻ എന്ന് പറയുന്നത് സെറ്റ് ആറ് മാർക്ക് അല്ലെങ്കിൽ നാല് മാർക്ക് നമ്മുടെ പേപ്പറിൽ വീണിരിക്കും ഓക്കെ ദെൻ നെക്സ്റ്റ് ചിരിത ഭർത്താവിനോടുള്ള സ്നേഹം അതിയായ ഭർത്താവിനോടുള്ള സ്നേഹം ഉള്ളത് കാരണം ഭർത്താവ് കഴിക്കാതെ താൻ കഴിക്കില്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട് ചിരിത വാശി പിടിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ അപ്പനോടുള്ള സ്നേഹം താ ഈ ഭർത്താവും അപ്പനും തമ്മിൽ തെറ്റാനുണ്ടായ കാരണം എന്തായിരുന്നു തന്നെ കോരൻ വിവാഹം കഴിച്ചതാണ് തന്നെ വിവാഹം കഴിച്ചതിനെ തുടർന്നാണ് തൻ്റെ ഭർത്താവും തൻ്റെ അപ്പനും തമ്മിൽ തെറ്റാനിടയായത് എന്നിട്ടും തൻ്റെ അടുത്തേക്ക് വന്ന കോരൻ്റെ അപ്പനെ സ്വന്തം അച്ഛനേക്കാൾ പരിഗണന കൊടുത്ത് ആര് പരിഗണിക്കുന്നു ചിരിത പരിഗണിക്കുന്നു അതോടൊപ്പം തന്നെ കുടുംബത്തിലേക്ക് വരുമാനം കണ്ടെത്തുന്നുണ്ട് അല്ലേ കോരൻ ജോലിക്ക് പോയ സമയത്ത് സീരിയൽ കണ്ടിട്ടോ മൊബൈൽ ഫോണിൽ സ്ക്രോൾ ചെയ്തിട്ടോ ഒന്നുമല്ല ഇരുന്നത് ഇതൊന്നും ഉത്തരത്തിൽ എഴുതരുത് ആരിരുന്നത് ചിരിത ഇരുന്നത് മറിച്ച് മുറം നെയ്ത് ആ മുറം വിറ്റ് കാശുണ്ടാക്കി അതുകൊണ്ടാണ് അപ്പനെ വേണ്ട വിധത്തിൽ സൽക്കരിക്കുന്നത് എന്നാൽ ജന്മിത്തത്തെ ഭയപ്പെടുന്ന ഒരു ചിരിതയെ നമുക്ക് കാണാം കഥകിൽ മുട്ടിയപ്പോൾ പേടിയോടുകൂടി ചിരിത ചോദിച്ചു ഹാരാത് ആ പേടി ജന്മിത്തത്തിൻ്റെ കരങ്ങൾ ആണുങ്ങൾക്ക് നേരെ മാത്രമായിരുന്നില്ല കുടിലിനകത്തുള്ള സ്ത്രീകൾക്ക് നേരെയും നീണ്ടിരുന്നു എന്നുള്ളൊരു സൂചന കൂടി ഈ ഒരു ചിരിതയുടെ വാക്കുകളിലൂടെ എന്ത് ചെയ്യും പ്രകടമാണ് സെറ്റ് ആണല്ലോ നെക്സ്റ്റ് അപ്പൻ കോരൻ അപ്പൻ എട്ടാമത്തെ വയസ്സിൽ അധ്വാനം ആരംഭിച്ചതാണ് എന്നിട്ട് ബാക്കിയായത് എന്ത് മാത്രമാണ് പട്ടിണി മാത്രമാണ് അവസാനം അവസാനത്തെ ആഗ്രഹം എന്തായിരുന്നു അരി ഭക്ഷണം അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് ദിവസം പത്തായി എന്ന് പറയുന്നുണ്ട് അരി ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹമായിട്ടാണ് വരുന്നത് ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത പ്രകൃതമായിരുന്നു നെഞ്ഞ് വിരിച്ച് നടക്കുന്ന ആളായിരുന്നു തന്നോട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ മകൻ തെറ്റിപ്പോയി തന്നെന്ന് തീരുമാനം എടുക്കുന്ന ആളായിരുന്നു പക്ഷേ മകനോടുള്ള സ്നേഹം കാരണം ഈ മകനെ തേടി ആര് വരെയുണ്ടായി അപ്പൻ വരെയുണ്ടായി അപ്പനെക്കുറിച്ചുള്ള കഥാപാത്രം നിരൂപണം സെറ്റാണല്ലോ പ്രാവിലക്കഞ്ഞി എന്നുള്ള പാഠഭാഗം സെറ്റാണല്ലോ ഇനി വിട്ടുപോകില്ലല്ലോ അപ്പോൾ പ്ലാവിലക്കഞ്ഞയുടെ ആശയം നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ നോക്കി കഥാപാത്ര നിരൂപണം നമ്മൾ പറഞ്ഞു ഓക്കെ അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ ആയിട്ട് മാഷ് വരുന്നു ഇതുപോലെയുള്ള ഏറ്റവും സമ്മറി ആയിട്ട് ഓക്കെ നിങ്ങൾ ചെയ്യേണ്ട മാഷിന് ചെയ്യേണ്ട വലിയൊരു ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുക മാക്സിമം ഈ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ എന്തു ചെയ്യുക രേഖപ്പെടുത്തണം ഓക്കെ താങ്ക്